നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മാമാങ്കം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്നലെ നിങ്ങളെല്ലാവരും അറിഞ്ഞായിരിക്കും ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ നൂറ് കോടി എന്ന് പറയുന്ന പോസ്റ്റ് ഇട്ടു എന്നുള്ളത് അതിനെക്കുറിച്ചല്ല എൻ്റെ വാർത്ത എൻ്റെ വാർത്ത വേറെ ഒന്നാണ് തീർച്ചയായിട്ടും പ്രൊഡ്യൂസർ പറഞ്ഞ നൂറ് കോടി നമുക്ക് വിശ്വസിക്കാത്ത തരമില്ല അദ്ദേഹമാണ് അത് പുറത്ത് പറയേണ്ട ആൾ അദ്ദേഹം നൂറ് കോടി പറഞ്ഞിരിക്കുന്നു നമുക്കത് അംഗീകരിച്ചേ പറ്റൂ മാമാങ്കം എന്ന് പറയുന്ന ചിത്രം നൂറ് കോടി കളക്ഷൻ നേടിയിരിക്കുന്നു എന്ന് തന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം ഈ നൂറ് കോടിയല്ല കാരണം അത് ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞതാണ് വേറെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇതൊരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ് നിങ്ങളൊരു സിനിമ ആസ്വാദനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഈ ചാനൽ തൃപ്തിപ്പെടുത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പോൾ നല്ല വീഡിയോ ആണെന്ന് തോന്നുകയാണെന്ന് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ കാര്യത്തിലേക്ക് കിടക്കാൻ ആദ്യം സമയം കളയേണ്ട മാമാങ്കം എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്തത് പന്ത്രണ്ടാം തീയതിയാണ് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു ഈ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നാല് ദിവസം നല്ല വേൾഡ് വൈഡ് നല്ല രീതിയിലുള്ള കളക്ഷൻ വന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ ചിത്രം നൂറ് കോടി നേടിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസർ ക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു പല ആളുകളും അതിനെക്കുറിച്ച് സംശയം ഉന്നയിക്കുന്നുണ്ട് എൻ്റെ എന്തായാലും അതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നില്ല എന്തിന് അത് പ്രൊഡ്യൂസർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളിയാഴ്ച വേറെ നാല് സിനിമകളാണ് ഒന്നിച്ച് റിലീസ് ചെയ്തത് നാല് സിനിമകളിൽ വലിയ പെരുന്നാളിന് മാത്രം റിവ്യൂസ് എല്ലാം വളരെ മോശമായിട്ടാണ് കണ്ടത് പക്ഷേ മമ്മൂട്ടിയുടെ എല്ലാം മറ്റേ തൃശ്ശൂർ പൂരത്തിനും ഒരല്പം മോശം ഡണായിട്ടുള്ള റിവ്യൂസാണ് കണ്ടത് ഈ നാല് ചിത്രങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ടൊരു റിപ്പോർട്ട് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കിട്ടിയ റിപ്പോർട്ടുകളും തിയേറ്റർ റെസ്പോൺസും എൻ്റെ സുഹൃത്തുക്കൾ കണ്ടതിൽ നിന്നും എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകളും വച്ചിട്ട് പ്രദീപ് പൂവൻകോഴിയും ഡ്രൈവിംഗ് ലൈസൻസും മികച്ച ചിത്രങ്ങളാണെന്ന് ചിത്രങ്ങളാണെന്നുള്ള റിപ്പോർട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നോട് അതിൻ്റെ റിവ്യൂ ചോദിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ ഇപ്പോൾ ഒരു വേറൊരു സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ദുബായിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ റിലീസ് ചെയ്യുന്ന സിനിമകൾ മാത്രമേ എനിക്ക് ഇപ്പോൾ എന്തായാലും അടുത്ത ഒരു രണ്ടാഴ്ചത്തേക്ക് രണ്ട് മാസത്തേക്ക് എനിക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ഈ ചിത്രങ്ങളൊന്നും ഇവിടെ ഇറങ്ങാത്തത് കൊണ്ട് അതിൻ്റെ റിവ്യൂ ഇടാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ക്ഷമിക്കുക അതിന് കാര്യത്തിലേക്ക് എടുക്കാം എന്ത് തന്നെയാലും ഈ നാല് ചിത്രങ്ങൾ റിലീസ് ചെയ്തതിൽ നാല് ചിത്രങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ തിയേറ്റർ പിടിക്കാൻ സാധിച്ചു അതിൽ ഏറ്റവും കൂടുതൽ പിടിച്ചത് സാധാരണയായിട്ട് ഈ നാല് പേരിലും ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള പൃഥ്വിരാജ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് ഏകദേശം നൂറ്റി അൻപത്തി രണ്ട് അമ്പത്തി അഞ്ചോളം തിയേറ്ററുകൾ കളക്ഷത് നേടാൻ സാധിച്ചു തിയേറ്റർ ലിസ്റ്റ് നേടാൻ സാധിച്ചു രണ്ടാമത് നിന്നത് ജയസൂര്യ ചിത്രമാണ് നൂറ്റി നാൽപ്പത്തി ഒൻപതോളം തിയേറ്ററുകളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് റിലീസിങ് കിട്ടി പിന്നീട് കിട്ടി ഷെയ്ൻ ഷെയീകത്തിന്റെ ചിത്രത്തിനാണ് ആ ചിത്രത്തിന് ഏകദേശം നൂറ്റി നൂറ്റി കൃത്യമായിട്ട് ഓർക്കുന്നില്ല നൂറ്റി മുപ്പത്തെട്ടാണോ മുപ്പത്തിനാലാണോ എന്ന് അറിയത്തില്ല ഏകദേശം ആ റേഞ്ച് അനുസരിച്ച് അത് ആ ചിത്രത്തിനും തിയേറ്ററുകൾ പിടിച്ചു അതിനുശേഷം ഏറ്റവും കുറവ് തിയേറ്ററുകൾ കിട്ടിയത് എന്നിരുന്നാൽ പോലും നൂറിലധികം തിയേറ്ററുകൾ കിട്ടിയ ചിത്രമായിരുന്നു മഞ്ജു വാര്യരുടെ പ്രദീപ് പൂവൻകോഴി എന്ന് പറയുന്ന ചിത്രം ആ ചിത്രത്തിനും ഏകദേശം നൂറ്റി നൂറ്റി പതിനെട്ട് തിയേറ്ററുകളോളം കള നേടാൻ സാധിച്ചു അല്ലെങ്കിൽ അത്രയും തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യാൻ സാധിച്ചു ഈ തീയേറ്ററുകളുടെ എല്ലാ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ഞൂറ്റി അൻപതോളം തിയേറ്ററുകൾ ഈ നാല് ചിത്രങ്ങൾ കൂടി ിന് കിട്ടി എന്നതാണ് മൂന്ന് അന്യഭാഷ ചിത്രങ്ങൾ കൂടി റിലീസിങ്ങിന് എത്തിയിരുന്നു ഈ മൂന്നാല് ചിത്രങ്ങൾ കൂടി കൂട്ടുമ്പോൾ ഏകദേശം അറുന്നൂറോളം തിയേറ്ററുകൾ അല്ലെങ്കിൽ അറുന്നൂറോളം സ്ക്രീനുകൾ ഈ പറഞ്ഞ സിനിമകൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ട് വരും പിന്നീടും പലർക്കുള്ള ചോദ്യമാണ് എത്രത്തോളം തിയേറ്ററുകൾ മാമാങ്കത്തിന് വേണ്ടി അവശേഷിക്കുന്നു മാമാങ്കം ഈ നൂറ് ഇരുന്നൂറ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് സത്യമാണോ എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാകും നൂറും ഇരുന്നൂറും സത്യമാണോ എന്നുള്ള കാര്യം പ്രൊഡ്യൂസർക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മൾ അതിനകത്ത് ആധികാരികമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പിന്നീട് വരുന്ന സംഭവമാണ് എത്ര തിയേറ്ററുകളിൽ ചിത്രം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ നൂറ്റി അൻപത്തി തിയേറ്ററുകളിൽ അല്ലെങ്കിൽ നൂറ്റി സ്ക്രീനുകളിൽ ചിത്രം ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് കൃത്യമായിട്ടുള്ള വസ്തുതയാണ് ആ തിയേറ്റർ ലിസ്റ്റ് ഞാനിവിടെ സൈഡിൽ കൃത്യമായിട്ട് കൊടുക്കാം ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാമാങ്കത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാൻ സാധിക്കും അവിടെ കുറച്ച് മുമ്പ് ചിത്രത്തിൽ ഇപ്പോഴും ഈ ചിത്രം ഓടി തിയേറ്ററുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നൂറ്റി അൻപത്തി എട്ട് തിയേറ്ററുകളാണ് ഇപ്പോൾ ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ നൂറ്റി അൻപത്തി എട്ട് തിയേറ്ററുകളിലും ഓൺലൈൻ ബുക്കിംഗ് ഉള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ നൂറ്റി അൻപത്തിയെട്ട് തിയേറ്ററുകളിലും ചിത്രം ഓടുന്നുണ്ടോ എന്ന് നിങ്ങളുടെ സ്വന്തം മൊബൈലിൽ ചെക്ക് ചെയ്യാവുന്നതാണ് ഞാനിതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വെറുതെ അവിടെ കണ്ട വാർത്ത എടുത്ത് ഇവിടെ തള്ളുന്നതാണെന്ന് കരുതരുത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രത്തിന് ഇത്രയധികം ഡീഗ്രേ േഡിംഗും ഇത്രയധികം മോശം റിപ്പോർട്ടും റിവ്യൂസും എല്ലാം വന്നതിന് ശേഷവും ചിത്രം പോസിറ്റീവായിട്ട് ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള നെഗറ്റീവ് റിവ്യൂസ് അല്ലെങ്കിൽ എന്താണ് ഡീഗ്രേഡിങ് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ഘടകം നമ്മൾ കണ്ടതാണ് എന്താണ് ഒടിയൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ഒടിയനെതിരെയും ഇതേമാതിരി ചിത്രവും ഒരു ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് റിവ്യൂസും അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള ഡീഗ്രേഡിങ്ങും നടന്നതാണ് പക്ഷേ അതിനെ കവർ ചെയ്തുകൊണ്ട് ജനങ്ങൾ ആ ചിത്രം ം കയ്യിലെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് മാമാങ്കത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് പലരും വന്നിട്ട് മാമാങ്കം മുടിയനുമായിട്ട് താരതമ്യം ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കും പറയും തീർച്ചയായിട്ടും എനിക്കറിയാവുന്നതാണ് പക്ഷേ അവരോട് പറയാനുള്ളത് ഇതാണ് കൃത്യമായിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണം അപ്പോൾ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് പിന്നെ എന്താണ് ഈ ഡീഗ്രേഡ് ചെയ്ത് എന്നുകൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഡീഗ്രേഡ് ചെയ്ത് ഒരു സിനിമയെ നശിപ്പിക്കാമെന്നുള്ള ഒരു കാലഘട്ടമൊക്കെ മാറി എന്നുള്ളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക പല രീതിയിലായിരുന്നു പണ്ട് മുതലേ ഡീഗ്രേഡിങ് നടന്നുകൊണ്ടിരുന്നത് ആദ്യം ആളെ കയറ്റി കൂവിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു അതിനുശേഷം മോശം റിപ്പോർട്ടുകൾ പറഞ്ഞു പരത്തുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനേക്കാളും അപ്പുറമായിട്ട് ഓൺലൈനിൽ വളരെയധികം സാധ്യതകൾ ഉണ്ടത് പല രീതിയിലുള്ള ഡീഗ്രേഡിങ് ആ ചിത്രങ്ങളെ ഇതുപോലുള്ള ചിത്രങ്ങളെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു സാധാരണയായിട്ട് മോഹൻലാൽ സിനിമകൾക്കും മമ്മൂട്ടി സിനിമകൾക്കും മാത്രമാണ് അത് സംഭവിക്കാറുള്ളത് മറ്റുള്ള നടന്മാർക്ക് അത്രയും ശത്രുക്കളോ ഫാൻസിന്റെ സപ്പോർട്ടോ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ത് തന്നെയാലും നല്ല രീതിയിലുള്ള ഡീഗ്രേഡിംഗ് നേടിയ മാമാങ്കം എന്ന് പറയുന്ന ചിത്രം തിയേറ്ററുകളിൽ നല്ല കൂടി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കുറേ മമ്മൂട്ടി ഫാൻസുകാരൊക്കെ എനിക്ക് ഇന്നലെ ഹൗസ്ഫുള്ളായിട്ട് ഓടിയ ഷോസിൻ്റെ ലിസ്റ്റുകളൊക്കെ അയച്ചു തന്നിരുന്നു ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം സത്യമാണ് പല സെൻറ്ററുകളിലും ചിത്രത്തിന് നൈറ്റ് ഷോസിന് ഇപ്പോഴും ഹൗസ്ഫുൾ ഷോസ് ലഭിക്കുന്നു എന്നുള്ള സത്യമാണ് ഇനി എടുത്തു പറയേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കൃത്യമായിട്ട് ഹൗസ്ഫുൾ ഷോസ് ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് അത് നമുക്ക് ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ് പക്ഷേ തിരുവനന്തപുരവും കൊച്ചിയും മാത്രമല്ല തിയേറ്ററുകൾ ഉള്ളത് എന്താ കാര്യം കൂടി മനസ്സിലാക്കുക ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടി തിയേറ്ററുകളുണ്ട് അവിടെയും ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ ആൾ കയറുന്ന തിയേറ്ററുകൾ തന്നെയാണ് അവിടെയെല്ലാം നല്ല രീതിയിലുള്ള ഹൗസ്ഫുൾ ഷോസ് ലഭിക്കുന്നു ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് ഈ രണ്ടാം ആഴ്ചയിലും ഇത്രയധികം നല്ല സിനിമകൾ റിലീസ് ചെയ്തതിനു ശേഷം അതിനകത്ത് തന്നെ ഡ്രൈവിംഗ് ലൈസൻസും പ്രതി പൂവൻ കോഴിയും സൂപ്പർ ഹിറ്റിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല പടം കാണാത്തതുകൊണ്ടും നേരിട്ട് അനുഭവമില്ലാത്ത എത്രത്തോളം ഇതാണെന്ന് അറിയത്തില്ല അത് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കാരണം ഈ ചിത്രങ്ങളൊക്കെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വളരെ വിലപ്പെട്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു വലിയ ഒരു തരംഗത്തിനിടയിലും ക്രിസ്മസ് റിലീസുകളായിട്ട് എത്തിയിരിക്കുന്ന ഈ ചിത്രങ്ങൾക്കിടയിലും തല ഉയർത്തിപ്പിടിച്ച് തന്നെ മാമാങ്കം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെ കണക്ക് കൂട്ടേണ്ടതായിട്ട് വരും ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരാഴ്ച പിന്നിട്ട ആ മാമാങ്കം നൂറ്റി അൻപത്തിയെട്ട് സെൻറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ റിലീസ് ചെയ്ത പൃഥ്വിരാജൻ്റെ ചിത്രമായ ായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസിൽ ലഭിച്ചിരിക്കുന്ന നൂറ്റി അൻപത്തിരണ്ട് സ്ക്രീനുകളാണെന്ന് ഓർക്കുക അതായത് മാ രണ്ടാം വാരം ഓടുന്ന മാമാങ്കത്തേക്കാൾ ആറ് സ്ക്രീനുകൾ കുറവാണ് പൃഥ്വിരാജിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു മാറ്റം കളക്ഷനിൽ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞ നൂറിൻ്റെ സത്യാവസ്ഥയൊക്കെ എന്താണെന്നുള്ളത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടതായിട്ട് വരും അദ്ദേഹം തന്നെ അതിന് കൃത്യമായിട്ടുള്ള മറുപടികളും തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് സംശയമൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം പറയുന്നു നമ്മളത് വിശ്വസിക്കുന്നു ഇനി തീർച്ചയായിട്ടും കളക്ഷനിലെ ഈ ഒരു രണ്ടാം വാരത്തിൽ ഇങ്ങനെയൊരു മാറ്റം അപ്രതീക്ഷിത മാറ്റം സംഭവിച്ചതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ ഒരാഴ്ചയിലും നല്ല രീതിയിൽ തന്നെ കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിലെ കളക്ഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല എന്തായാലും ദുബായിൽ ഷോസിൻ്റെ എണ്ണം കുറച്ചെങ്കിൽ പോലും ചിത്രം തിയേറ്ററിൽ നിന്ന് പോയിട്ടില്ല ഇപ്പോഴും തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് അതും നല്ല രീതിയിൽ തന്നെ ആൾ ഇവിടെ കയറുന്നുണ്ട് ഇവിടെ കേരളത്തെ അപേക്ഷിച്ച് സീറ്റിംഗ് കപ്പാസിറ്റി ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ പക്ഷേ ആളുകൾ കയറുന്നുണ്ട് ഹൗസ്ഫുൾ ഷോസ് ഇവിടെ ലഭിക്കും ിക്കുന്നുണ്ട് ഇന്നലത്തെ രാത്രിയിലത്തെ ഷോ ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടതാണ് ഹൗസ്ഫുൾ ഷോ കിടന്നതാണ് അപ്പോൾ അതും ഞാൻ നേരിട്ട് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാനിത് പറഞ്ഞു അപ്പോൾ ഈ മാമാങ്കം എന്ന് പറയുന്ന മാമാങ്കം ഒരാഴ്ച കൊണ്ട് അവസാനിച്ചില്ല എന്നുള്ളൊരു കാര്യം നമുക്കവിടെ പറയാം തീർച്ചയായിട്ടും ഇതുപോലുള്ള വലിയ വലിയ സിനിമകൾ നിർമ്മിക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് ഒരു സന്തോഷം അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നാൽ മാത്രമേ ഇനിയും ഇതുപോലുള്ള വലിയ വലിയ സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവൂ എന്നുള്ളൊരു സത്യം കൂടി എല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലുള്ള ചിത്രങ്ങളെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഈ ഡീഗ്രേഡ് ചെയ്യുന്നവർ ആരാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണത് ഇപ്പോൾ മമ്മൂട്ടി പടങ്ങൾക്ക് ആരാണ് ഡീഗ്രേഡ് ചെയ്യുക മോഹൻലാൽ പടങ്ങൾക്ക് ആരാണ് ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി ഉള്ളൊരു ചോദ്യത്തിൻ്റെ ആവശ്യം കേരളത്തിൽ ഉയരുന്നില്ല എന്ത് തന്നെ അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഒരാഴ്ച കൊണ്ട് ചിത്രം തിയേറ്റർ വിട്ടില്ല ചിത്രം ഇപ്പോഴും ഈ ക്രിസ്മസ് റിലീസുകളായിട്ട് ഇറങ്ങിയ ചിത്രങ്ങളേക്കാൾ കൂടുതൽ തിയേറ്ററുകളിൽ ഇപ്പോഴും ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ആ ചിത്രം വിജയിച്ചു എന്നുള്ള കാര്യം അംഗീകരിക്കാൻ മനസ്സിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ സംഭവം ചിത്രം വിജയിച്ചു എന്ന് തന്നെയാണ് വിജയം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കളക്ഷൻ്റെ കാര്യങ്ങളിൽ എത്രത്തോളം വിജയം നേടുമെന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ട് വരും കാരണം ഇത്രയും വലിയ മുടക്കിയുള്ളത് മുടക്കുമതലുള്ളതുകൊണ്ട് പക്ഷേ തിയേറ്റർ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള കാര്യം ഉറപ്പാണ് ബാക്കിയുള്ള കളക്ഷൻ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസർ പറയുക പറയുന്നു അത് നമ്മൾ വിശ്വസിക്കുന്നു അതിൽ കൂടുതലൊന്നും അതിനകത്ത് ആധികാരികമായിട്ട് സംസാരിക്കാൻ നമുക്ക് പെർമിഷനും ഇല്ല സാധിക്കത്തുമില്ല ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം